കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഒരു ദീർഘദൂര യാത്ര നടത്താൻ തയ്യാറെടുക്കുമ്പോൾ ഏത് കാറിൽ പോകണമെന്ന കാര്യം ആലോചിച്ച് കുറച്ചധിക സമയം കൺഫ്യൂഷൻ അടിക്കാറില്ലേ? ദീർഘദൂര യാത്രയ്ക്ക് പറ്റിയ ചില കാറുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. മഹീന്ദ്ര സ്കോർപിയോയും മാരുതി എർട്ടിഗയും ലോങ് ട്രിപ്പിന് പറ്റിയ SUV-കളാണ്. സ്കോർപിയോ ആണെങ്കിൽ 7 പേർക്ക് വളരെ സുഖകരമായി യാത്ര ചെയ്യാം. കരുത്തുള്ള ബോഡിയും അതിന് ചേർന്ന എഞ്ചിനുമാണ് സ്കോർപിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദീർഘദൂര യാത്രയ്ക്കിടെ വഴിയിലാകുന്ന സംഭവങ്ങളൊന്നും സ്കോർപിയോ ഓടിച്ച ശീലമുള്ള ഡ്രൈവർമാർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമായതിനാൽ ലൈറ്റ് ഓഫ് റോഡ് ഡ്രൈവിംഗിനും അനുയോജ്യമാണ്. നിങ്ങൾ മൈലേജ് ആണ് നോക്കുന്നതെങ്കിൽ പരിഗണിക്കാവുന്ന SUV മാരുതി എർട്ടിഗയാണ്. സ്കോർപിയോയുടെ അത്ര തന്നെ എഞ്ചിൻ കരുത്തില്ലെങ്കിലും 7 പേർക്ക് സുഖകരമായി യാത്ര ചെയ്യാം. യാത്ര ചെയ്യാൻ അധികം ആളുകളൊന്നുമില്ലെങ്കിൽ സ്വാഭാവികമായും ചെറിയ കാറുകളിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യുക. മാരുതി ബലാനോ, ഹ്യുണ്ടായി i20, ടാറ്റ അൾട്രോസ് തുടങ്ങിയ കാറുകൾ ഇതിനായി തിരഞ്ഞെടുക്കാം. ഒരു പെട്രോൾ വാഹനമാണെങ്കിലും മാരുതി ബലാനോ മികച്ച മൈലേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോങ് ഡ്രൈവ് യാത്രയ്ക്ക് മൈലേജ് വലിയൊരു ഘടകമാണല്ലോ. ലിറ്ററിന് 22.35 km മൈലേജ് ഈ കാറ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഈ കാറിൽ ലഗേജ് വെക്കാൻ മതിയാവുന്ന ബൂട്ട് സ്പേസുമുണ്ട്. ദീർഘദൂര യാത്രയ്ക്ക് ഡീസൽ കാറുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഹ്യുണ്ടായി i20 ഒരു മികച്ച ചോയ്സ് ആണ്. കരുത്തുറ്റ ഡിസൈൻ, പെർഫോമൻസ്, മൈലേജ്, ഡ്യൂറബിലിറ്റി എന്നിവ വാഗ്ദാനം ചെയ്യുന്ന മികച്ച മറ്റൊരു കാർ ടാറ്റ അൾട്രോസ് ആണ്. പെട്രോൾ, ഡീസൽ, ടർബോ പെട്രോൾ വേരിയന്റുകളിൽ കാർ ലഭ്യമാണ്. സുരക്ഷയുടെ കാര്യത്തിൽ NCAP-യുടെ 5-star റേറ്റിംഗും കാറിനുണ്ട്. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ സെഡാർ കാറുകൾ ഒരു മികച്ച ചോയ്സ് ആയിരിക്കും. ഹോണ്ട സിറ്റി EHEV-യും ഹ്യുണ്ടായി വെർണയുമാണ് ഇതിന് അനുയോജ്യമായ കാറുകൾ.